കൃത്യം 3 ആഴ്ച മുന്നേ ഉണ്ടല്ലോ നമ്മൾ ചാനലിൽ ഒരു അടിപൊളി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതായത് ആ വീഡിയോയിൽ നമ്മൾ വെറും പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു പി വി സി പൈപ്പിനെ കട്ട് ചെയ്ത് കേട്ടു. അപ്പം ആ വീഡിയോ കണ്ടതിൽ കുറേ ആൾക്കാരുണ്ട് സംശയം ചോദിച്ചു, ശരിക്കും ഈ പി വി സി പൈപ്പിനെ പേപ്പർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നും, പിന്നെ വീഡിയോയിൽ കാണിക്കാതെ, അതായത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കാതെ ഞാൻ വല്ല ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പല ആൾക്കാരും എന്നോട് സംശയം ചോദിച്ചു കേട്ടോ. അപ്പം ആ വീഡിയോ എങ്ങനെ ചെയ്തതെന്നും, പിന്നെ വീഡിയോയിൽ കാണുന്ന പേപ്പർ ബ്ലേഡിൽ ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് വേറെ അധികം ഇഷ്ടം പോലെ മെറ്റീരിയൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ടിപ്സ് എന്നാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം തന്നെ സ്കിപ്പ് ചെയ്താണ് നമുക്ക് കേട്ടോ. അപ്പോൾ നേരെ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോക്കായിട്ട് ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസും ഒരു പി വി സി പൈപ്പ്, പിന്നെ ഒരു ചെറിയ തേങ്ങ, പിന്നെ എന്നാ ചെറിയൊരു വുഡിൻ്റെ പീസ്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ചെറിയൊരു കമ്പി, പിന്നെ ഒരു അലുമിനിയത്തിൻ്റെ ടിന്ന്, ഇങ്ങനെ 7 കാര്യങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോക്കായിട്ട്. അപ്പോൾ ഈ കണ്ട സാധനത്തിൽ എല്ലാം മുറിക്കാനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ പേപ്പർ ബ്ലേഡ് ഉണ്ടാക്കണം. അതിനായിട്ട് ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് ആ ഷീറ്റിലേക്ക് നമ്മുടെ ഒറിജിനൽ കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ജസ്റ്റ് ആ പേപ്പറിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്ത ഭാഗത്തെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത 4 പീസിനെയും ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ ബ്ലേഡിനെ ഗ്രൈൻഡറിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പറിനെ കറക്റ്റ് ആണ്ട് ഈ സെൻറ്ററിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പ് വേണ്ട ഇങ്ങനെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മുറുക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് ചോര മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്ന ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസിൽ അടിപൊളിയായിട്ട് കട്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചാലും കൂടുതൽ നേരെ എടുത്തിട്ട് ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതുമാത്രമേ ചെറിയ കുഴപ്പമായിട്ട് വരുന്നുള്ളൂ. ഏതായാലും സമയം കളയിൽ നമുക്ക് നേരെ അടുത്ത മെറ്റീരിയൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് സാധനമൊന്നുമില്ല. ഏതായാലും സമയം കളയിൽ നമുക്ക് നേരെ അടുത്ത മെറ്റീരിയൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ചെറിയ പി വി സി പൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ കാർഡ്ബോർഡിനെ മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പി വി സി പൈപ്പ് നമ്മൾ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് പീസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും പീസുകൾ നമ്മൾ വെച്ച് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത മെറ്റീരിയൽ കട്ട് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് നേരെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പേപ്പറൊക്കെ വെച്ച് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇനി ഉണ്ടല്ലോ, നമ്മൾ ഈ പേപ്പർ ബ്ലേഡിന് പകരം നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടല്ലോ, ചെറിയൊരു സി ഡി ഉപയോഗിച്ച് ബാക്കിയുള്ള മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തന്നാലോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ പേപ്പർ ബ്ലേഡ് ഉണ്ടല്ലോ, പേപ്പറിനെ ഈ ബ്ലേഡിൽ നിന്ന് അങ്ങ് എടുത്ത് കളയാം. മാറ്റി പകരം നമുക്ക് നമ്മുടെ ഈ സി ഡി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കറക്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സി ഡിയുടെ ബ്ലേഡ് ആണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെച്ച് നമ്മുടെ ആദ്യമേ തന്നെ നമ്മുടെ എന്താ പറയുക, ആ ഒരു തടിയില്ലേ, ആ തടിയുടെ ഭാഗം കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ നമ്മൾ സി ഡി ഉപയോഗിച്ച് നമ്മുടെ തടിയുടെ മെറ്റീരിയലിനെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സി ഡി വെച്ച് കട്ട് ചെയ്യുന്നത് കുഴപ്പമില്ലെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ തടിയുടെ പുറകിൽ ചെറുതായിട്ടൊരു ജെല്ല് പോലത്തെ ഐറ്റം ഫോം ആവുന്നുണ്ട്. അതിന് നല്ല ചൂടുകൊണ്ട് നല്ല രീതിക്ക് നമ്മുടെ കയ്യിലേക്ക് ഒട്ടി പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നേരെ മറിച്ച് നമ്മുടെ സി ഡിനെ പറ്റി പറയുവാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഇഷ്ടംപോലെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ കാരണത്താൽ ഞാൻ ബാക്കിയുള്ള മെറ്റീരിയൽ ഈ സി ഡി വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം എങ്ങാനും ഇത് വെച്ച് കട്ട് ചെയ്യുന്ന നേരത്തെ അത് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ അതിൻ്റെ മേത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും സേഫ്റ്റിയാണ് ഫസ്റ്റ്. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള മെറ്റീരിയൽ നമ്മുടെ പേപ്പർ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്തായിട്ട് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചെറിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് കട്ട് ഉണക്കാം. അങ്ങനെ നമ്മൾ ഈ തേങ്ങ കുറേ നേരം നമ്മുടെ ഈ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് നോക്കി കേട്ടോ. നമ്മുടെ ബ്ലേഡ് കണ്ടോ ഒരുമാതിരി വികചിമ്പിച്ച അവസ്ഥയൊക്കെ കണ്ടോ, ഒരുമാതിരി പൊട്ടിപ്പൊളിഞ്ഞ് ഒരു പ്രത്യേകതരം അവസ്ഥയിലെ നിപ്പുണ്ട്. നമ്മൾ ഈ ബ്ലേഡ് വെച്ച് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് അല്ല രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ കട്ട് ചെയ്ത് നോക്കി, എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പുറത്തെ ഷെല്ല് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ നമ്മുടെ തേങ്ങയുടെ കഴമ്പില്ലേ അങ്ങോട്ട് നമ്മുടെ ഒരു ബ്ലേഡ് എത്തിപ്പെട്ടില്ല. ഏതെങ്കിലും കുറച്ച് ഇപ്പം നമ്മുടെ എന്നാ പറയുക, ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മുടെ ഈ തേങ്ങനെ കട്ട് ചെയ്തപ്പം അതാണ്ട് നല്ല അടിപൊളിയിട്ട് നമ്മുടെ തേങ്ങ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് നമ്മൾ ഈ ട്രിക്ക് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഡെയിലി യൂസിന് കൊള്ളത്തില്ല, ജസ്റ്റ് ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂഡിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഇനി നമുക്ക് ഈ വീഡിയോയിൽ അവസാനത്തെ മെറ്റീരിയൽ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം അവസാനമായിട്ട് ചെറിയൊരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. കമ്പീനെ ഈ പേപ്പർ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റും എനിക്ക് വലിയ പ്രതീക്ഷയില്ല, നിങ്ങളും വലിയ പ്രതീക്ഷ കൊടുക്കുമെന്ന് വേണ്ട കേട്ടോ. എന്നാലും നോക്കി മെറ്റീരിയൽ ജസ്റ്റ് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കമ്പി ഒട്ടും തന്നെ മുറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ബ്ലേഡ് കണ്ടോ, ഏകദേശം ആറ് പേപ്പറിൻ്റെ ഒരു ബ്ലേഡ് ആയിരുന്നു കേട്ടോ. അപ്പം ആ ബ്ലേഡ് അടപ്പെടലും എന്താ പറയുക ഫുള്ളായിട്ടും നശിച്ചു പോയ കേട്ടോ. ഈ ഒരു കമ്പി മാത്രമല്ല നമ്മൾ ഇച്ചിരി ടിന്നില്ല, ആ ടിന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇച്ചിരി ടിന്നിൻ്റെ പെയിൻറ് നമുക്ക് വളരെ അനായാസം കളയാൻ പറ്റും കേട്ടോ. കണ്ടോ ഇതിൻ്റെ പെയിൻറ് നമുക്ക് നല്ല ഈസിയായിട്ട് കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെറ്റലായിട്ട് വരുന്ന രണ്ട് പീസ്, അതായത് കമ്പിയും നമ്മുടെ ടിന്ന് മാത്രം നമുക്ക് മുറിക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മൊത്തം അവസാനം ആറ് മെറ്റീരിയൽ നമ്മുടെ പേപ്പർ ബ്ലേഡ്സ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മിച്ചം വന്ന രണ്ട് പീസ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റലിൻ്റെ പീസ്, അതായത് ആ ഒരു ടിന്നും പിന്നെ കമ്പിയും തോന്നുന്നു കേട്ടോ. അപ്പം ആ രണ്ട് പീസുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പം ഒരിക്കലും നിങ്ങൾ കരുതരുത് നമ്മുടെ പേപ്പറിനെ കട്ടിക്കൊണ്ടാണ് നമുക്ക് നമ്മുടെ മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അത് തെറ്റാണ്. നേരെ മറിച്ച് നമ്മുടെ മെഷീനില്ല, ആ ഒരു ഗ്രൈൻഡർ അഥവാ കട്ടിങ് മെഷീൻ, ആ ഒരു മെഷീൻ്റെ പവർ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പേപ്പർ ഉപയോഗിച്ചിട്ട് ആ ഒരു മെറ്റീരിയലിനെ കട്ട് ചെയ്യാൻ പറ്റിയത് കേട്ടോ. അപ്പം ഒരിക്കലും കരുതരുത് നമ്മുടെ പേപ്പർ വെച്ചിട്ടാണ് ആ മെറ്റീരിയലിനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്യുന്ന നേരത്തെ കുഴപ്പമായിരുന്നു വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആ ഒരു അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലാസ്റ്റ് പീസ്, അതായത് നമ്മുടെ ഒരു കമ്പി കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മളെ കമ്പി കട്ട് ചെയ്യാൻ നേരത്ത് കമ്പി പേടി അത് കമ്പാടി കമ്പി കമ്പി ആ എടുക്കുക. സ്റ്റാർട്ട് പറഞ്ഞോട്ടെ, സ്റ്റാർട്ട് പറ ആ റെഡി വേണ്ട ആ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ സി ഡി ഉപയോഗിച്ച് നമ്മുടെ തടിയുടെ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സി ഡി ഉപയോഗിച്ച് കട്ട് ചെയ്യാ ആ റെഡി റെഡി തൊടല്ലേ തൊടല്ലേ ആ എടുക്കാം തൊട്ടോ.